ഈ ചൂട് കാലത്ത് നമ്മൾ എങ്ങോട്ട് പോയാലും റോഡ് സൈഡൊക്കെ ഉണ്ടല്ല, ഈ ഒരു സംഭവം ഇങ്ങനെ അട്ടി അട്ടിയായിട്ട് വെച്ചിട്ടുണ്ടോ? ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഈ സാധനമാണ് പൊട്ടുവെള്ളരി. അപ്പം നമ്മൾ വന്നേക്കുന്നത് പൊട്ടുവെള്ളരി തോട്ടത്തിലാണ്. ഇത് കാണുന്നത് മുഴുവനും പൊട്ടുവെള്ളരിയാണ്. അപ്പം ഈ കൃഷി ചെയ്തേക്കണത് ആളെ നമുക്ക് പരിചയപ്പെടണ്ട. അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നമസ്കാരം സാറേ. സാറിൻ്റെ പേര് ദിനേശ്. ദിനേശ് സാർ. സാറപ്പോൾ ഇവിടെ പൊട്ടവെള്ളരിയുടെ തോട്ടമല്ലേ ഇത്? അപ്പം നമ്മളിവിടെ എത്ര പൊട്ടവെള്ളരിയുടെ തൈകൾ നട്ടുണ്ട് സാറേ? ഇവിടെ ഏതാണ്ട് ഒരു 200 തൈകൾ നട്ടിട്ടുണ്ട്. 200? അപ്പം നമുക്കിത് വിളവെടുത്ത് തുടങ്ങിയ വിളവെടുപ്പ് തുടങ്ങി തുടങ്ങിയില്ല. അപ്പം ഇത് ഇതാണ്. ഇതിപ്പോൾ ഞാൻ നമ്മൾ നോക്കിയത് ഇതാണ് പൊട്ടുവെള്ളരി. അപ്പം ഇതേപോലെ ഇവിടെ ഇതൊക്കെ പാകമായതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പൊട്ടിക്കിടക്കാനുള്ളതാറേ? അതെ അതെ. ആ പൊട്ടുവെള്ളരി എന്ന് വെച്ചാൽ പൊട്ടുക എന്നുള്ളതാണ് അല്ലേ സാറേ? ഇത് കണ്ടത് ഇവിടെ ഒക്കെ ഇഷ്ടം മാതിരി ഉണ്ടായി നിൽക്കാം. എടുപ്പെന്ന് വെച്ചത് എങ്ങനെയാണ്? ഇത് ഏതാണ്ട് പൊട്ടാർ ഈ കളർ വരുമ്പോൾ ഇതിപ്പോൾ വിളവെടുക്കാം. പകായിരിക്കുവാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാ പൊട്ടു. ഇത് പൊട്ടിയിട്ടാണ് നമ്മളിത് വിൽക്കാൻ ഉപയോഗിക്കാവുള്ളൂ. അപ്പൊ പറച്ചതിന് ശേഷം പൊട്ടു വരുന്നത്? ചില ആളുകൾക്ക് പൊട്ടിയത് തന്നെ വേണം. പൊട്ടി കിടക്കണതൊക്കെ ആവശ്യപ്പെട്ട ആളുകൾ വരും വരും. ചിലത് ആർക്കൊന്നും പെടാത്ത പൊട്ടി കിടക്കണ ചില അപ്പുറത്ത് കിടക്കണ്ട അതൊക്കെ ചോദിക്കാൻ ആളുകൾ വരും. ആ കിടക്കുക. അതെ അതെ. നോക്കിട്ട് വന്നേ. ഇത് പൊട്ടി കിടക്കണോ? ഇവിടെ നോക്കിയത് ഇത് ശരിക്കും പൊട്ടി വിണ്ട് കിടക്കാണല്ലേ സാറേ? അതെ. ഓക്കെ അതെ. ഇതൊക്കെ നോക്കി പൊട്ടി കിടക്കുക. അപ്പൊ ഇതിനും ആവശ്യക്കാർ വരുന്നുണ്ടല്ലോ? അതെ. അതും വന്ന് ചോദിക്കും. അപ്പൊ നമ്മളപ്പോ ഇന്നതെന്ന് എന്നല്ല, പൊട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം, ചില അതിന്റെ ശരിയായ ഗുണം കിട്ടും. അപ്പോ ചിലപ്പോ വീട്ടുകാർ അവർ ആളുകൾക്ക് സമയമില്ലല്ലോ, അവർക്ക് അപ്പത്തന്നെ ഉപയോഗിക്കണേ പൊട്ടിയത് തന്നെ കൊണ്ടുപോകണം അവർ ആവശ്യപ്പെടും. അപ്പൊ ഇത് ഏകദേശം ഒരു വലിയ മാക്സിമം വലിപ്പത്തിയ ഒരു പൊട്ടുവള്ളി എത്ര കിലോ ഒക്കെ വരും? 3 വരെ ഉള്ളതുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്മൾ വിൽക്കുകയാണ്, അതേ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയാണ് സെയിൽ? ഇവിടെ തന്നെ നമ്മൾ. അപ്പൊ ഇതേ ഓക്കെ. ഇതിവിടെ ഒക്കെ ഉണ്ടായി നിൽക്കണോക്കെ പൊട്ടുവള്ളരി ആട്ടെ ഉണ്ടായി നിൽക്കണം. ഓക്കെ അതെ. ഇതൊക്കെ പൊട്ടി നിൽക്കുകയാണല്ലേ? അപ്പൊ ഇത് ഇന്ന് തന്നെ പറിച്ച് വിൽപ്പനക്ക് വഹിക്കുമത്? അപ്പൊ ഇതൊക്കെ ആൾക്കാര് ജോലിക്കാര് പറിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഇവിടെയൊക്കെ ഇതൊക്കെ 4 മുകളിലുണ്ടല്ലോ സാറേ? ചിലതൊക്കെ അത്ര ഉണ്ടാവും. ഇതേ ഇതൊക്കെ 4-5 ഒക്കെ ഉണ്ടെന്ന് തോന്നണം കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കണോക്കെ. ഇതേ പൊട്ടുവെള്ളരി അടിപൊളിയായിട്ട് നിൽക്കുകയാണ് ഈ ഒരു. അപ്പൊ നമ്മൾ ഈ പൊട്ടുവെള്ളരി താഴെ, അപ്പൊ നമ്മൾ മുകളില് എന്തോ ചെയ്തേക്കണ? മുകളില് ഇത് പാവല്, ബീച്ചില് പടവല. ഇവിടെ പാവല് ചെയ്തിട്ടുണ്ട്. ഇത് പാവയ്ക്കാണ്ട്, ആ കാണുന്നത് മൊത്തം പാവയ്ക്കാണ്. ഇത് ആ ഭാഗത്തേക്ക് നോക്കുമ്പോ പീച്ചിങ് ഉണ്ട് അല്ലേ സാറേ? അതെ. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലം ഇതിന് മാത്രമായിട്ട് മാറ്റി വയ്ക്കുകയല്ല, മാക്സിമം യൂസ് ചെയ്യാണ് അല്ലേ? അതെ അതെ. അപ്പൊ ഇതിന്റെ വളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ സാറേ? ഇത് നടുമ്പോ നമ്മള് അടിവളായിട്ട് ചാണകം എടുത്തത്, അതിനുശേഷം കോഴിവളം. പാവല് കയറിയേക്കണൊക്കെ മുളക്കൊക്കെ. അപ്പൊ ഇതേപോലെ പന്തലിട്ട് കൊടുത്ത് അതിന്റെ അടിയിൽ ഈ സാധനം വളർത്തുകയാണ് അല്ലേ? പല വിധത്തിലും നമ്മുടെ ഭൂമിയെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ആ ബട്ടർനട്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതിന്റെ കൂടെ തന്നെ ബട്ടർനട്ടും ഉണ്ട് കേട്ടോ. ഇത് ഇതൊരു വെറൈറ്റി ഒരു സംഭവം ഉള്ളത്. അതെ. ഇതിപ്പോ ആയിട്ടില്ല അല്ലേ? ഇല്ല, ആയി വരുന്നുള്ളൂ. ആയി വരുന്നുള്ളൂ, ബട്ടർനട്ട് ആയി വരുന്നുള്ളൂ. ഇപ്പൊ പൊട്ടുവെള്ളരി എന്ന് വെച്ചത് നോക്കി, ഇവിടെ ഒക്കെ മൊത്തം പൊട്ടിക്കിടക്കാണ്ട്ടത്. ഈ ഏരിയ മൊത്തം പൊട്ടിക്കിടക്കാണ് പൊട്ടുവെള്ളരി. ഇത് ഒരുമാതിരി ആയി വരുന്നു. ഇതൊക്കെ ആയിതേ പൊട്ടിക്കിടക്കണൊക്കെ. അപ്പൊ ഇതൊക്കെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കാഴ്ചയാണ്ട്ടോ. കാരണം വെച്ചാൽ ശരിക്കും വന്നപ്പോഴേ ഒരു തനി നാടൻ ഒരു കൃഷി രീതിയാണ് ഇവിടെ നിങ്ങൾ അവലംബിച്ചത് കണ്ടത്. ശരിയാണ്, ഇത് പരമ്പരാഗത രീതിയിൽ തന്നെയാണ് നമ്മുടെ കൃഷി. അപ്പൊ അതിന്റെ ഈ ഫസ്റ്റ് തന്നെ നിലം ഒരുക്കിയതിനു ശേഷം വളം ഒരുക്കുക, ട്രാക്ടർ കൊണ്ട് നിലം ഒരുക്കും. അതിനുശേഷം നമ്മൾ തടം എടുക്കും. തടം എടുത്തതിന് ശേഷം അടിവളം ചാണകം ഇട്ട് വിത്തിടും. വിത്തിട്ട് മുളപ്പിച്ച് മേലോട്ട് കയറ്റേണ്ടത് ചരട് കെട്ടി നമ്മൾ പന്തലിട്ട് കയറ്റും. ഇതേപോലെ പന്തലാക്കും. പന്തല് നിറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇത് തീരും, ഈ സംഭവം തീരും. ഈ പൊട്ടുവെള്ളരി ആണെങ്കിൽ അതിന്റെ കാര്യം കഴിയും. അപ്പൊ നമ്മൾ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പുറത്ത്. അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ഏരിയ മുഴുവനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ല. അപ്പൊ ഈ പൊട്ടുവെള്ളരി തോട്ടത്തിൽ തന്നെ പാവക്കയുണ്ട്, പീച്ചിലുണ്ട്, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പടവല അല്ല സാർ? അതെ. അപ്പൊ പിന്നെ ബട്ടർനട്ട് ഉണ്ട്, ബട്ടർനട്ട്. അപ്പൊ നിത്യവഴുതനുണ്ട്, അതെല്ലാം ഈ തോട്ടത്തിലുണ്ട്. എന്റെ പൊന്നെ, അപ്പൊ എന്താ വെച്ചാൽ 1 ഭൂമി പോലും ഞാൻ ഇന്ന കൃഷിയാണ് ചെയ്തേക്കണത്, അതുകൊണ്ട് വേറെ കൃഷി ഇവിടെ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കാറില്ല അല്ലെ? മുഴുവനും, അതായത് 1 ഭൂമിയിൽ. അത് കൂടാതെ അവിടുത്തെ കുക്കുംബർ തോട്ടം കഴിയുമ്പോൾ ഉള്ള കുക്കുംബറാണിത്. ഇതിപ്പോ ഇട്ട് വെച്ചേക്കുവാണ് കുക്കുംബർ. നോക്കിയതേ അവിടെ കുക്ക്. അപ്പൊ ഈ ഇതിന്റെ കൂടെ 3 കൃഷി നടത്തി, അതിന്റെ കൂടെ തന്നെ കുക്കുംബറിന്റെ കൃഷിയും കൂടെ ഒന്ന് ചെയ്തേക്കാണ്. അപ്പൊ ഇതൊന്ന് അവസാനിക്കുമ്പോഴത്തേക്കും കുക്കുംബർ ഇതിന്റെ മുകളിൽ കയറും. ഏത് സമയത്ത് നമ്മൾ ഇവിടെ വന്നാലും നമുക്ക് എന്തെങ്കിലും വിളവൊക്കെ കിട്ടൂലേ സാറേ? മഴ ഒരു വിഷയമാണ്. അതെ, മഴ പെയ്താൽ ഇത് ഇവിടെ വെള്ളം ആവും. അപ്പൊ നമുക്ക് വർഷത്തിൽ പകുതി സമയമാണ് ആ പകുതി കിട്ടില്ല നമുക്ക്. ഒരു ജനുവരി തുടങ്ങിയാൽ ഏതാണ്ട് ഒരു മെയ് പകുതി ആകുമ്പോ
പരിപാടി തീരും. പിന്നെ അപ്പൊ പിന്നെ നമ്മൾ എന്തെങ്കിലും മഴ വന്ന് ഒരു വില്ലനായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വില്ലനായിട്ടും അപ്പൊ അതൊക്കെ ഒരു നഷ്ടമല്ലേ സാർ? അത് ഈ പന്തലിനൊക്കെ എന്ത് മുടക്കാന്നറിയാമോ? ഇത് ഈ മൂന്ന് മാസത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പന്തൽ ചെയ്യുന്നത്. വെറും മൂന്ന് മാസം ഈ പന്തലിന്റെ ലൈഫ്, ഇത്രയും പൈസ മുടക്കിട്ട്. അപ്പൊ അതിനകത്ത് മാക്സിമം നമ്മൾ അതിനകത്ത് അതിന്റെ ആ പൈസ അല്ലെങ്കിൽ ആ മുതൽ മുടക്ക് എടുത്താൽ മാത്രമേ നമുക്ക് പിറ്റേ വർഷം പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ നഷ്ടത്തിൽ പോകുമ്പോ എന്ത് ചെയ്യും? ഇതൊക്കെ നഷ്ടത്തിൽ പോകുമ്പോ നമ്മൾ സഹിക്കും. കഴിഞ്ഞ 9 വർഷം 1 ലക്ഷം രൂപ നഷ്ടം വന്നു. കഴിഞ്ഞ പ്രാവശ്യം കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഈ സർക്കാർ ഏജൻസികൾ എന്തെങ്കിലും സഹായം ഉണ്ടോ? പരിമിതികളുണ്ട് വളരെ. ഇത് എന്നാണ് ചെയ്യുന്നത്, അപ്പൊ അവർക്ക് ചെയ്ത് തരാവുന്ന പല കാര്യങ്ങളും. ഇപ്പൊ നമുക്ക് വെള്ളത്തിന്റെ കാര്യം, അതെല്ലാം നമ്മുടെ മുമ്പിൽ നിന്ന് അവർ ചെയ്യേണ്ടതാണ്. ഒരുപാട് സാധനങ്ങൾ ചെയ്യണം. ഈ ഒരു പാടശേഖരത്തിൽ ഇവർ ഈ മുഴുവൻ സ്ഥലത്തും പല വിധത്തിലുള്ള നാടനായിക്കോട്ടെ വിദേശി ആയിക്കോട്ടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരെ പോലുള്ളവർക്ക് പലപ്പോഴും നഷ്ടത്തിലേക്കാണ് പോകാറ്. അപ്പൊ ഇവരൊക്കെ ചെറിയ കൈ കൊടുത്ത് ഒന്ന് പൊക്കി പിടിക്കുക, മുഴുവനും സഹായിക്കണ്ട അല്ലേ സാറേ? ചെറിയ രീതിയിലെങ്കിലും നമ്മളൊന്ന് നമ്മുടെ ഗവൺമെന്റ് ഏജൻസികൾ അതൊന്ന് സഹായിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഇവർക്കൊക്കെ ഈ ഇത് ഇപ്പം നമ്മളെപ്പോലുള്ള പുതിയ തലമുറക്ക് ഇതൊക്കെ കാണാനും അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടതൊക്കെ. ഇവിടുന്ന് രക്ഷകർത്താക്കൾ വീഡിയോ കോൾ ചെയ്ത് വിദേശത്തുള്ള മക്കളെ മത്തങ്ങ കാണിച്ചു കൊടുക്കേണ്ട, അവർ കണ്ടിട്ടില്ലെന്നാണ് പറയണത്. അത് തന്നെ. ഇത് ഇപ്പം നമ്മളിപ്പോൾ അരിയുടെ കാര്യത്തിൽ നമ്മൾ മറ്റ് സംസ്ഥാനക്കാരെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പച്ചക്കറിയും പകുതി കൂടുതൽ അങ്ങനെ തന്നെയാണ്. അപ്പം നിലവിലുള്ള ഇത് ചെറിയൊരു ശതമാനമേ ഉള്ളൂ. അതെങ്കിലും നിലനിർത്തണമെങ്കിൽ ദൈവിക ഏജൻസികൾ ഏത് സർക്കാരായിക്കോട്ടെ നമുക്ക് സഹായം ചെയ്യുക എന്നുള്ളത് ഒരു അഭ്യർത്ഥന. എല്ലാ കർഷകരെയും സഹായിക്കണം. മുഴുവൻ കർഷകർ, ഇവരെ മാത്രമല്ല മുഴുവൻ കർഷകരെ സഹായിച്ചാൽ മാത്രമാണ് നിലനിന്ന് പോകുള്ളൂ. അതെ, കർഷകരില്ലെങ്കിൽ പിന്നെ മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് പോയപ്പോ ആ കുക്കുംബറമൊക്കെ ഈച്ചയൊക്കെ വന്നിരിക്കുകയാണ്. ഈച്ച വരാൻ കാരണം എന്താന്നാ? അതുമ്പോ വിഷമില്ല, വിഷമുണ്ടെങ്കിൽ ഈച്ച 4 ഏക്കത്ത് വരൂല. അപ്പൊ അത്രക്കും ഈ സാധനം ശുദ്ധമാണെന്നുള്ളതാണ്. ഇത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്നുള്ളതാണ്.